അനുരാധ, ഇന്ന് ഞാൻ കാണിക്കുന്നത് എങ്ങനെ അമ്പലപ്പുഴ പാൽപ്പായസം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റ്. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കരുത്. അമ്പലപ്പുഴ പാൽപ്പായസം ഉരുളിയിൽ 8 മണിക്കൂർ ഇളക്കി ഉണ്ടാക്കുകയാണ്. എന്നാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അമ്പലപ്പുഴ പാൽപ്പായസത്തിന് വെറും 3 ചേരുവകൾ മാത്രം മതി. ആദ്യം തന്നെ നമുക്ക് പാൽ വേണം. ഞാൻ ഇവിടെ 4 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. ഇത് ഏകദേശം 1 ലിറ്ററോളം വരും. പിന്നെ നിങ്ങൾ ഏത് കപ്പിലാണോ പാലെടുത്തത് ആ കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര എടുക്കണം. പിന്നെ നുറുക്കലരി വേണം. ഞാൻ ഇവിടെ 50 ഗ്രാമോളം നുറുക്കലരി എടുത്തിട്ടുണ്ട്. ശരിക്കും അമ്പലപ്പുഴ പാൽപ്പായസത്തിന് 4 നുറുക്കിയ അരിയാണ് ചേർക്കുന്നത്. ഞാൻ ഇവിടെ പായസ അരിയാണ് എടുത്തേക്കുന്നത്. 50 ഗ്രാം പായസ അരിയാണ്. ഞാൻ ഇവിടെ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ അരി 2 പ്രാവശ്യം കരുകി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ 1 പിടി അരിയാണ് എടുക്കുന്നത്. പക്ഷേ എൻ്റെ കൈ ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 50 ഗ്രാം അരി മെഷർ ചെയ്തിടുവാണ്. ഇനി നമുക്ക് കരുകി വെച്ച അരി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ. നമുക്കിത് ജസ്റ്റ് ഒരു ആവി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ കുക്കറിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് ഊരിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം ഞാൻ വെയിറ്റ് ഊരി അടച്ചു വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ആവി വരുന്ന കാണുമ്പോഴേക്കും വെയിറ്റ് ഒന്നിടാം. ആവി വരുമ്പോഴേക്കും നമ്മൾ വെയിറ്റ് ഇടണം. അപ്പം ഞാൻ വെയിറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് തീ കുറച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ്സ് വന്ന് വെക്കണം. അമ്പലപ്പുഴ പാൽപ്പായസം ഇതുപോലത്തെ ഒരു ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. അതിന് ഗോപാല കഷായം എന്നും പേരുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് 1 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് തുറന്നു നോക്കാവുള്ളൂ. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ കളറ് ഏകദേശം ഒരു ചെമ്പകപ്പൂവിൻ്റെ കളറാണ്. ഇത് ഏകദേശം ആ കളറായിട്ടുണ്ട്. നമ്മുടെ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അമ്പലപ്പുഴ പാൽപ്പായസം പോലെ തന്നെ ഇതുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഡിഷായിട്ട് വീണ്ടും കാണുന്നത് ബൈ.